സാരങ്ങളാകുന്ന മൊഴികൾ, വാത്സല്യമൊഴുകുന്ന മിഴികൾ, സാരങ്ങളാകുന്ന മൊഴികൾ, വാത്സല്യമൊഴുകുന്ന മിഴികൾ, അത്യുന്നതങ്ങളിൽ ദൈവപുത്രൻ പരിശുദ്ധ പുഞ്ചിരി തൂകി നിൽക്കുന്ന പനിനീർ പൂവിനുമുണ്ട് ഒരുപാട് പറയാൻ. നമ്മുടെ ഇടയിലും ജീവിച്ചിരുന്നു ഒരു ചെറുപുഷ്പം, വിശുദ്ധിയുടെ നിർമ്മണം പരത്തിയ ഒരു കൊച്ചുപൂവ്. അതെ, നമ്മുടെ വിദ്യാലയ മധ്യസ്ഥയായ വിശുദ്ധ ചെറുപുഷ്പം, സ്നേഹത്തിൻ്റെ വെള്ളരിപ്രാവ്, വിശുദ്ധിയുടെ ആരാമത്തിലേക്ക് സഹനത്തിൻ്റെ ചിറകിലേറി ശാന്തത എന്ന പുണ്യതീരത്തണഞ്ഞവൾ. ഈ നവനാൾ പ്രാർത്ഥനയുടെ 8-ാം ദിവസം 6-ാം തരത്തിൽ പഠിക്കുന്ന ഓരോ മക്കളും ചെറുപുഷ്പാരാമത്തിൽ അണിനിരക്കുന്നു. ഞങ്ങളുടെ സ്നേഹധനയായ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റോസ്മിൻ വർഗീസിനെയും അധ്യാപകരെയും അനധ്യാപകരെയും കുഞ്ഞുമക്കൾ ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെയും വിശുദ്ധിയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രതിസന്ധികളിൽ, സങ്കടങ്ങളിൽ, സന്ദേഹങ്ങളിൽ കാവൽ വിളക്കായി തെളിയണമേ. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ശാന്തതയിലൂടെ വിശുദ്ധിയുടെ തേരിലേറി സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രാർത്ഥനകളും പ്രതീക്ഷകളും വിശുദ്ധിയുടെ മുമ്പിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണെന്നും അത് സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ശാന്തിയുടെയും മാർഗമാണെന്നും അതിനുവേണ്ടി അനുദിനം നാം നമ്മുടെ ജീവിതത്തിൽ പരിശ്രമിക്കണമെന്നും വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മധ്യസ്ഥതയാൽ ഈ വിദ്യാലയത്തിന് ലഭിച്ച എണ്ണമറ്റ കൃപകളെ നന്ദിയോടെ സ്മരിക്കുന്നു. ഭരണസാരഥികളെ, സാമൂഹ്യ പ്രവർത്തകരെ, ദൈവശുശ്രൂഷകരെ, ഉന്നത ഉദ്യോഗസ്ഥകളെ, സർവോപരി ദൈവീക വഴികളിലൂടെ കുഞ്ഞുങ്ങളെ വഴി നയിക്കുന്ന അമ്മമാരെ വളർത്തിയെടുക്കുന്നതിൽ വിശുദ്ധിയുടെ മധ്യസ്ഥതയും ശക്തിയും ഈ വിദ്യാലയത്തിന് കരുത്തായിട്ടുണ്ട്. കേവലം മാനുഷികമായ ചിന്തകൾ കൊണ്ട് നിറഞ്ഞ ഞങ്ങളുടെ മനസ്സുകളെ വിശുദ്ധീകരിച്ച് ദൈവീകമായ ചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ. ശാന്തത എന്ന പുണ്യത്തിൽ വളർന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയെപ്പോലെ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായ ജീവിതം നയിക്കാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഇന്നു മുതൽ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിത മാതൃകയെ പിഞ്ചെന്ന് നമുക്കും വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിത്തുടങ്ങാം. നൈർമല്യവും സ്നേഹവും കൊണ്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ നിറച്ച പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. സ്നേഹം, സഹനശീലം, സൗമ്യത എന്നീ ഗുണങ്ങളുടെ നിറകുടമായ വിശുദ്ധ ചെറുപുഷ്പമേ, അങ്ങയിൽ വിളങ്ങിയിരുന്ന ഈ പുണ്യങ്ങൾ കുഞ്ഞുങ്ങളായി ഞങ്ങളിൽ വളർന്നു വരുവാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗത്തിലെ തൻ്റെ സമയം ഭൂമിയിൽ നന്മ ചെയ്യുന്നതിനായി താൻ വിനിയോഗിക്കും എന്ന വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ വചനങ്ങളെ അനുസ്മരിച്ച് നന്മ ചെയ്യുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെയാകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന യേശുവിൻ്റെ വചനം സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ ചെറുപുഷ്പത്തിനെ പോലെ നിഷ്കളങ്കമായ മനസ്സോടെ വളർന്ന് ദൈവത്തിനും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നാടിനും നാട്ടുകാർക്കും പ്രീതികരമായ ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സുഹൃദൈവം, വിശുദ്ധ ചെറുപുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.